ആ പറഞ്ഞോ. ചേച്ചി മോളും കേട്ടാ. അല്ല വേണ്ട, ചെവി തരാം. പ്രമുഖ നടി കാറിൽ ആക്രമിക്കപ്പെട്ടതിന് സമാനമായ ദുരന്തത്തിന് താനുമിരയായെന്ന് നടി പാർവതി. എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. ലൈംഗികമായി പീഡിപ്പിച്ചത് സിനിമയിലെ സഹപ്രവർത്തകർ തന്നെയാണെന്നും പാർവതി പറഞ്ഞു. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? റൈറ്റ് ആഫ്റ്റർ ഹിയറിംഗ് ദിസ് ആൻഡ് ഐ കുഡന്റ് ഇമാജിൻ ഇറ്റ് ബിക്കോസ് എനിക്ക് അറിയാം വാട്ട് ഇറ്റ് ഫീൽസ് ലൈക് ടു ബി ഹെൽപ്ലെസ് ഇൻ സച്ച് എ സിറ്റുവേഷൻ. ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. റേപ്പിന് വിധേയ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒന്ന് പെരുമാറാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? അപമാനം ഭയന്ന് എല്ലാം ഉള്ളിലൊതുക്കി വിധിയെന്ന് കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദരായിരിക്കണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. ആൻഡ് നമ്മുടെ ദേഹം ഈ ദേഹം ആയതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുക, ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നീപ്പാച്ചന് മനസ്സിലായില്ലേ? നമ്മുടെ ദേഹം ഈ ദേഹം ആയതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുക, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുക എന്താണെന്ന് എനിക്ക് അറിയാം. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. കേസ് കൊടുക്കണം പിള്ളച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. സഹപ്രവർത്തകരിൽ നിന്ന് തന്നെയാണ് ലൈംഗിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നതെന്നും പാർവതി പറഞ്ഞു. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. വഴിയിലെങ്ങാനും കമ്പയിൽ ഒരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും പെണ്ണാണോ. ബട്ട് ഐ എം നോട്ട് സേയിങ് ദാറ്റ് ടു അവരെ ഇത് ചെയ്യാനോ കാര്യങ്ങളോ അല്ല. ഐ എം സേയിങ് ദാറ്റ് ബിക്കോസ് ഇത് റെഗുലർ ആയിട്ട് നടക്കുന്ന സംഭവമാണ് കേട്ടോ എന്ന് ഞാൻ മറ്റുള്ള സ്ത്രീകളോട് പറയുകയാണ്. ഇനി ഇങ്ങനെ ഉണ്ടായാൽ മുതലാളി പടവാക്കി ചില്ലിട്ട് ഞാൻ ചുവരിൽ കേറ്റു. എന്റെ സ്വന്തം ചെലവിൽ 6 അടി നീളത്തിലുള്ള ഒരു കുഴിയും ഇട്ടു.